ഒന്നിന് പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ സെന്റ് ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ. കൊല്ലം കുളത്തൂപ്പുഴ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവ് 10 ഏക്കർ ഭാഗത്തെ കർഷകരുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. വീടിന്റെ മുറ്റം വരെ കാട്ടാനകൾ എത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. 50 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാട്ടാന ഇറങ്ങുന്നതെന്നാണ് പ്രദേശത്തുകാരെ കുഴിക്കുന്നത്. പ്രദേശവാസികളായ വയൽക്കുന്നിൽ വീട്ടിൽ മാത്യു, ജോൺ, മത്തായി ജോസഫ്, ജിനു ഭവനിൽ മിനി, സജി എന്നിവരുടെ റബ്ബറും അടയ്ക്കാമരവും പ്ലാവും വാഴയും കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം കാട്ടാനക്കൂട്ടം തിന്നും ചവിട്ടിയും നാമാവശേഷമാക്കി. രാത്രിയിൽ ആന കയറി ഇത്രയും വളരെയധികം നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ അധികാരികളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫെൻസിങ് ഇട്ട് ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു സംരക്ഷണം നൽകണമെന്ന്. അഞ്ചൽ ഡിവിഷനിലെ കളങ്ങുന്ന സെക്ഷനിലാണ് ഇത് പെടുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു അവരൊരു നേരത്തെ ഒരു എസ്റ്റിമേറ്റ് എടുത്തതാണ്. ആ എസ്റ്റിമേറ്റ് ഇപ്പോൾ ക്യാൻസലായാണെന്നാണ് അറിവായിട്ടുള്ളത്. എങ്കിൽ തുടർന്ന് അതിനൊരു പ്രത്യേകമായ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ഉടൻ തന്നെ അതിന് വേണ്ടുന്ന ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് വനം വകുപ്പിനോടും മറ്റ് അധികാരികളോടും ഈ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ ഞങ്ങൾ പല ദിവസങ്ങളിൽ ഇത് വരും. ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും, അവർ വന്ന് കടന്തലിൻ്റെ സൗണ്ട് ഒക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഓടിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത്രയും നാശനഷ്ടം കഴിഞ്ഞ വർഷവും വന്ന് ഇവിടെ വന്ന് 2-3 തെങ്ങെടുത്ത് കളഞ്ഞു. അന്ന് ഇതുപോലെ അവരെ വന്ന് എൻ്റെ വീട്ടിലെ രണ്ട് പ്ലാവേ അതുപോലെ തന്നെ കമുകൾ ഒരു 4-5 എണ്ണം ഇവിടെ തന്നെ പൊടിച്ച് ഇതാക്കിയിട്ടിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കയറി അവിടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് വാഴ, അതുപോലെ തന്നെ തൊട്ടടുത്ത പര്യടത്തിലെ തെങ്ങ്, റബ്ബറ് മുതലായ വൃക്ഷങ്ങൾ. 1.5 മണിയോടുകൂടി നമ്മുടെ പട്ടി ഇങ്ങനെ ഭയങ്കര രീതിയിൽ കുരക്കുകയും ഉച്ചത്തിൽ കുരക്കുകയും ശബ്ദങ്ങളൊക്കെ ചെയ്തു. രാത്രിയിൽ ഒരു ചെറിയ മഴ ആയതുകൊണ്ട് ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയില്ല. ഏതായാലും കൊള്ളാം, രാവിലെ ഇറങ്ങി നോക്കിയപ്പോൾ പുരയിടത്തിലെ എല്ലാ വീട്ടിൻ്റെ മുറ്റത്ത് വരെ വന്ന് കൃഷി നാശം ഉണ്ടാക്കിയിട്ട് പോയിരിക്കുകയാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഒരു 1.5 കിലോമീറ്റർ ഇതേ ഉള്ളൂ, ബാക്കി RPL സൈഡെല്ലാം ഫെൻസിങ് ഇട്ടിരിക്കുകയാണ്. അത് നേരത്തെ ഞങ്ങൾ അവരുടെ അടുത്ത് ഇതിനു വേണ്ടി ഒരു അപേക്ഷകളൊക്കെ കൊടുത്തതാണ്. ഇനിയും തുടർന്നും ഞങ്ങൾ അപേക്ഷ കൊടുക്കാനായിട്ട് തയ്യാറാണ്. അങ്ങനെ ഇതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചു. രാത്രിയിൽ കാട്ടാനകൾ വന്ന് ഭയങ്കര ശല്യങ്ങളായിരുന്നു. ഇതിനു മുമ്പെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പേ വന്ന് തെങ്ങ്, മഹാഗണി എല്ലാം കളഞ്ഞു. ഇപ്പോൾ വന്ന് പ്ലാവ്, വാഴ, തെങ്ങ്, കവുങ്ങ് ഇതെല്ലാം നശിപ്പിച്ച് വന്ന്. ഇതിനെന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്തു തരണം. മാത്യു ജോണിന്റെ വീട്ടുമുറ്റം വരെ എത്തിയാണ് കാട്ടാനകൾ വാഴകൾ മുഴുവൻ പിഴുതെടുത്ത് തിന്നുകയായിരുന്നു. പ്രദേശം നാമാവശേഷമാക്കുകയുമായിരുന്നു. ഇവരുടെ വലിയ പ്ലാവിൻ വൃക്ഷം മറിച്ചിടുകയും ചവിട്ടി മെതിക്കുകയും ചെയ്തു. അഞ്ചൽ വനം റേഞ്ചിൽ കളംകുന്ന് ജംഗ്ഷനിൽ തെന്മല ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കുട്ടിവനം വഴിയാണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്നും ജലസംഭരണി നീന്തി കടന്നാവണം കാട്ടാനകൾ കൃഷിയിടത്തിൽ എത്തിയതെന്നാണ് കർഷകർ പറയുന്നത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. നേരം പുലരുവോളം നായ്ക്കളുടെ നിർത്താതെയുള്ള കുര കേട്ടെങ്കിലും നല്ല മഴയായതിനാൽ ആരും പുറത്തിറങ്ങിയില്ല. നേരം പുലർന്നപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നതെന്നാണ് മാത്യു ജോൺ പറയുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് കാട്ടാനകൾ ഇത്രയും അടുത്തുവരെ എത്തി തുടങ്ങിയത്. അതിനാൽ തന്നെ ഇനിയും ഇവ കൃഷിയിടത്തിൽ ഇറങ്ങുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കാട്ടാനകളെ തുരത്തുന്നതിനായി വനം വകുപ്പ് ഇടപെട്ട് കൃഷിയിടത്തിനു ചുറ്റും കിടങ്ങ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ് ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.